59-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കാഴ്ചയും കൗതുകവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കലോത്സവ പൂരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മേളയുടെ അവസാന ദിവസത്തെ കാഴ്ചകളാണ് കലോത്സവ പൂരം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്ഷേത്ര കലാരൂപം എന്നതിലപ്പുറം കേരളത്തിന്റെ ഐഡന്റിറ്റി തന്നെയായി മാറിയ കലാരൂപമാണ് കഥകളി. ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കഥകളി മത്സരവേദിയിലേക്ക്. ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരത്തിൽ വളരെ കുറച്ചു പേർക്കാണ് എ ഗ്രേഡ് നേടാനായത്. എന്നാൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയ ഒരു കൊച്ചു മിടുക്കി നമ്മളോട് കൂടിയുണ്ട്. മോളെ പേരെങ്ങനെയാ? ആത്മന. എവിടുന്നാ നാടോടിയാ? ഞാൻ കോഴിക്കോട് ജില്ലയിലെ പെരാമ്പ്രയിലാണ് വരുന്നത്. സ്കൂൾ നൊച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പം മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയിരിക്കുന്നു അല്ലേ? നമുക്ക് മിമിക്രി പ്രകടനം ഒന്ന് കുറച്ച് കാണിച്ചാലോ? ഭൂമിയുടെ ജൈവ പരിണാമങ്ങളിലൂടെ ഒരെത്തിനോട്ടം. യുഗാന്തരങ്ങൾക്ക് മുൻപ് ഭൂമി തിളച്ചുമറിയുന്ന ഒരു ഗോളമായിരുന്നു. ക്രമേണ ഭൂമിയിൽ വായു ഉടലെടുത്തു. വായു ഉടലെടുത്തതോടുകൂടി ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. തണുത്തുറഞ്ഞ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉടലെടുത്തു. പിന്നീട് മനുഷ്യൻ പിറവിയെടുത്തു. ഇവിടെ തുടങ്ങുന്നു മനുഷ്യന്റെ ചരിത്രം. ആദിമ മനുഷ്യന്റെ കൂട്ടാളികളായിരുന്നു മൃഗങ്ങൾ. വേട്ടയ്ക്കായി അവൻ നായകളെ ഇണക്കി വളർത്തി. കണ്ടുപിടുത്തങ്ങളുടെ കഥ ഇവിടെ തുടങ്ങുന്നു. തീക്കുണ്ടത്തിന് ചുറ്റും അവൻ നൃത്തം ചെയ്തു. പാമ്പുകളെ ഇണക്കി വളർത്താൻ മകുടി കണ്ടുപിടിച്ചു. യാത്ര ചെയ്യാനായി കുതിരകളെ ആശ്രയിച്ചു.
വേഗത്തെയും സമയത്തെയും മെരുക്കിയ മനുഷ്യന്റെ ചരിത്രം വഴിമാറ്റിയ കണ്ടെത്തലായിരുന്നു ചക്രം. മരം കട്ട് ചെയ്യാനായി കൈവാൾ കണ്ടുപിടിച്ചു. മരം തുളയ്ക്കാനായി ഡ്രില്ലിംഗ് മെഷീൻ. പൈപ്പ് കട്ട് ചെയ്യാനായി എക്സോ ബ്ലേഡ്. നിഴലുകളും ചിത്രങ്ങളും ചേർത്ത് അവൻ പുതിയൊരു കലാരൂപം കണ്ടുപിടിച്ചു, ചലച്ചിത്രം. ഭൂമിയെ കീഴടക്കിയ മനുഷ്യൻ മറ്റ് ഗ്രഹങ്ങളിലേക്കും യാത്ര തുടങ്ങി. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല, ഇവിടെ എൻ്റെ മിമിക്രി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാളത്തിൽ മാത്രമല്ല സംസ്കൃതത്തിലുമുണ്ട് സംഘഗാന മത്സരം. സംഘഗാന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സംഗീതം.
വർഷങ്ങളായി പാലക്കാട്ടെ പെരിങ്ങോട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു മത്സര ഇനമാണ് ചെണ്ടമേളം. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ചെണ്ടമേളം മത്സര കാഴ്ചകളിലേക്ക്. കലോത്സവ വേദിയിൽ ഒരു താരം നമ്മോട് കൂടിയുണ്ട്, സ്വാതി. സ്വാതി കഴിഞ്ഞ 5 വർഷമായി കലോത്സവ വേദിയിലെ മിന്നും താരമാണ്. സംഗീത ഇനങ്ങളിൽ തുടർച്ചയായി 1 ഗ്രേഡും 1-ാം സ്ഥാനവും കരസ്ഥമാക്കുന്ന താരം ചെങ്ങന്നൂരുകാരിയാണ്. പ്രളയത്തെ കൂടി അതിജീവിച്ചാണ് സ്വാതി ഇക്കുറി കലോത്സവ വേദിയിൽ എത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രളയമൊക്കെ? ഭയങ്കരമായിരുന്നു പ്രളയം. ഞങ്ങളുടെ ഇവിടെയൊക്കെ ബാധിച്ചു, ശരിക്കും ബാധിച്ചു. വീട്ടിലേക്ക് വെള്ളം കയറിയോ? ഞങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പ് വരെ കയറിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേറെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ പ്ലസ് ടുവിലാണ്, 5. ഇനി കലോത്സവത്തിൽ അവസാനമായിട്ടാണ് വരുന്നത്. ഏതൊക്കെ ഇനങ്ങളിലാണ് പങ്കെടുത്തത്? എന്തായിരുന്നു റിസൾട്ട്? ഞാൻ ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പിന്നെ ദേശഭക്തി ഗാനം, ഗ്രൂപ്പ് സോങ്, 5 ഇനങ്ങളിലായിരുന്നു പങ്കെടുത്തത്. 5 ഗ്രേഡുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലോ? കഴിഞ്ഞ വർഷങ്ങളിൽ ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും മാപ്പിളപ്പാട്ടിനും സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു. തുടർച്ചയായിട്ട് അപ്പം അവസാനത്തെ കലോത്സവമാണ്, ഇനി കലോത്സവം മിസ് ചെയ്യുമോ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഒരു പാട്ടിലേക്ക് കടന്നാലോ. മാപ്പിളപ്പാട്ട് തന്നെ തുടങ്ങാം നമുക്ക്. ഇനി നമുക്കൊന്ന് മാറ്റി ശാസ്ത്രീയ സംഗീതത്തിലേക്ക് ഒന്ന് കടന്നല്ലോ നേരെ. ലളിതഗാനം കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. മഴമേഘ വരുന്നണ്ട് മുളം തണ്ടു
സ്വാതിയെ പോലുള്ള പ്രതിഭകളെ കണ്ടെത്താനുള്ള വേദി കൂടിയാണ് കലോത്സവം. അതുകൊണ്ട് തന്നെയാണ് ഏത് പ്രളയകാലത്തും കലോത്സവം നടക്കണം എന്ന് നമ്മൾ പറയുന്നത്. അമ്പത്തിയൊമ്പതാമത് സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയിലെ അവസാന മത്സരയിനം ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പനയാണ്. വേദിയുടെ പിൻഭാഗം മണവാട്ടിയെയും തോഴിമാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെ നിങ്ങൾ വരുന്നേ? ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം അല്ലേ? മത്സരം ഇനി സ്റ്റേജിൽ കയറാറായോ? ഫസ്റ്റ് അടിക്കുമല്ലോ അപ്പൊ അല്ലേ? എഴുത്ത് മത്സരങ്ങൾ ഒഴികെ മറ്റെല്ലാ മത്സരങ്ങളും കലോത്സവത്തിൽ വേദിയിലാണ് നടക്കാറ്. എന്നാൽ വേദിയിൽ കയറാൻ യോഗമില്ലാത്ത ഒരിനം കൂടിയുണ്ട്, ബാൻഡ് മേളം. ബാൻഡ് മേള മത്സര കാഴ്ചയിലേക്ക്. കലോത്സവം അവസാന മണിക്കൂറുകളിലേക്ക് അടുക്കുംതോറും ആവേശം കൂടി വരികയാണ്.
അവസാന മണിക്കൂറുകളിലെ ആവേശ കാഴ്ചകളുമായി എട്ടരയ്ക്ക് വീണ്ടും കാണാം. നമസ്കാരം.